ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ കാണാനായി ഓമലേ ഗാനമായി നിൽപ്പു ഞാൻ ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ കാണാ ദേവി നിൻ രൂപം. ടോപ്പ് സിംഗർ ഇന്ന് മലയാളികളുടെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നോ, അല്ലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നോ, അല്ലെ വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്നോ, അതുപോലൊരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ് ടോപ്പ് സിംഗർ. എന്തുകൊണ്ടാണ്? നമ്മളുടെ 22 കുട്ടികളുടെയും സ്വരരാഗ ഗംഗാ പ്രവാഹമാണ്. പാട്ടിലൂടെ ഇങ്ങനെ അവരിങ്ങനെ ഒഴുകുകയാണ്. അത് നിങ്ങളുടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. സോ ടോപ്പ് സിംഗറിലേക്ക് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് സ്വാഗതം. വിളിക്കാം നമുക്ക് മീനൂട്ടിയെ. മീനൂട്ട്, എന്തെല്ലാം ഡ്രസ്സുകളാണ് മീനൂട്ടിയിടുന്നത്? നല്ലല്ലേ? നല്ലതാണോ കൂട്ടാ? കൊള്ളാവോ? കാക്കത്തമ്പുരാട്ടി. എന്നെ കുറിച്ച് കാക്കയെന്ന്? തമ്പുരാട്ടി എന്ന് പറഞ്ഞു. തമ്പുരാട്ടി കട്ട്. കാക്ക, കാക്ക കട്ട് ചെയ്താ മതി. കറുത്ത, ഞാൻ ഇന്നലെ പറഞ്ഞത് അങ്ങനെ. വേറെ പാട്ട് പാട്. കാക്കേ കാക്കേ കൂടെ വിടേ, കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. എന്ത് പറഞ്ഞാലും ബ്ലാക്ക് ബ്യൂട്ടിയാണ്. എനിക്ക് പിടിച്ച കലര് ഇഷ്ടല്ലേ? കറുപ്പാണ് എനിക്ക് ഇഷ്ടമായ കലര്. കാര്യം എന്താ കറുപ്പ്? അത് ആ നമ്മുടെ കൃഷ്ണനും മേഘവർണ്ണനാലേ. അതെ, അതോ ഒരു പാട്ട് പാടിയതുകൊണ്ടാണോ? പാട്ട് പാടിയതുണ്ടല്ലേ, എനിക്ക് കറുപ്പ് ഇഷ്ടമാ. ഒന്ന് പാടൂ. ആ പിന്നെ കറുപ്പത്തായി എനക്ക് പിടിച്ച കലര്, അവൻ കണ്ണ് രണ്ടോ എന്ന മയക്ക 1000 വാട്ട്സ് പവര്. കറുപ്പത്തായി എനക്ക് പിടിച്ച കലര് എനക്കും സ്വാമി കറുപ്പത്താ, സ്വാമി സലയും കറുപ്പത്താ, ഞാന കറുപ്പത്താ, കൂവ കൊയിലും കറുപ്പത്താ, എന്ന ആശപ്പെട്ട് കൊഞ്ചും പോത് പുത്തുരമേശ കറുപ്പത്താ, അസത്ത കറുപ്പത്താ. സുഭാഷ്. ദണ്ഡന കാടണ്ടന കാടണ്ടന കാട വെളുപ്പ് தான் எனக்கு பிடிச்ச கலர், இந்த மீனக்குட்டி வெளுப்பினாலே எனக்கு பிடிச்ச கலர், வெளுப்ப தான் எனக்கு பிடிச்ச கலர். பைசரி பைசரி ഇത്രയും പാടിയതിന് പൈസ കൊറേ തരാനുണ്ട് എനിക്ക് കേട്ടോ. 2000 തരാം. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലേ? ഇതൊക്കെ ആണെങ്കിലും എന്തു പറഞ്ഞാലും നീ നമ്മുടേതല്ലേ വാവേ. അയ്യടാ, അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് വന്നിരുന്നു. കണ്ടു എന്റെ അടുത്ത് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പറയാ ഞാൻ എന്ത് പറഞ്ഞേ? കുറെ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ശാസിക്കാൻ പറഞ്ഞു. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങക്ക് ചെവിതല കേൾക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ അവിടെ ഉണ്ട്. ആ ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ ശരിയായി തരാം. ഈ എപ്പിസോഡിൽ ഞാൻ ശരിയായി തരാം. എന്തിന്? ഞാൻ ശരിയാക്കാൻ പോവാ. ഇത് കുസൃതി ചോദ്യമാണ്, അങ്ങനെ അങ്ങനെ പറയണം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഒന്നും പറയാൻ. ഓക്കെ, ഒരു മാവില് 5 മാങ്ങയുണ്ട്. ഒരു മാവില് 5 മാങ്ങയുണ്ട്, കേട്ടോ. ആ അതില് ഒരു മാങ്ങ ആന തിന്നു, ഒരു മാങ്ങ കിളി തിന്നു, 2 മാങ്ങ പശു തിന്നു, ഒരു മാങ്ങ ആടുന്നു, ബാക്കി എത്ര മാങ്ങയുണ്ട്? ഒരു മാങ്ങ ആന തിന്നു, ഒരു മാങ്ങ ആടുത്താള് തിന്നു, 2 മാങ്ങ പശു തിന്നു, 4, പിന്നെ 5 മാങ്ങയുണ്ട്. അല്ല, ഒരു മാങ്ങ ആന തിന്നു, 2 മാങ്ങ കിളി തിന്നു, ബാക്കി 2 മാങ്ങ പശു തിന്നു, അടുത്ത മാങ്ങ ആടുന്നു, ബാക്കി എത്ര മാങ്ങയുണ്ട്? 2 1 3 2 മാങ്ങ. എങ്ങനെ? കാരണം പശുവിനും ആടിനും എത്തത്തില്ലല്ലോ.
അയ്യോ അതുകൊണ്ടല്ല അവരത് പശുണ്ട് ആടിന് മാങ്ങ എത്തില്ല, ആനയാണെ കേറി പിടിക്കാം, കിളിയാണെ തിന്ന. തെറ്റാ, അതൊന്നല്ല. എം ജെ അങ്കിൾ അറിയോ? അറിയൂല. ആന ചേച്ചി, ഞാൻ പറയാം. എന്താ ഒരു മാങ്ങ? എങ്ങനെ എങ്ങനെ? അതെന്തിനാ ചോദിക്കുന്നത്? ഒറ്റ മാങ്ങ അവിടെ ഉണ്ട്. എനിക്ക് തോന്നി അപ്പോഴും, അപ്പൊ തന്നെ തോന്നി ആടുന്നു. ശരിയാ, ഒരു മാങ്ങ. ഞങ്ങളെ 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 ആടുന്നു അല്ലല്ല, ആട് തിന്നു എന്നാ പറഞ്ഞു. അല്ല, ആടുന്നു പറഞ്ഞിട്ടില്ല, ആടുന്നു പറഞ്ഞത്. ഹലോ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഭയങ്കര ബുദ്ധി വേണം. There are 60 cups on a table. നമ്മള് ജയിച്ച് നമ്മള് ഞാനിങ്ങനെ 60 cups പിടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല. അതെ, നമുക്ക് ഇവിടെ എന്താ പരിപാടി? അല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് വിചാരിക്കുന്നേ ഇവിടെ എന്താ പരിപാടി? ഇതുപോലത്തെ ഒരുമാതിരി വളിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണോ പ്രോഗ്രാമാണോ? പ്രോഗ്രാം. ഇന്ന് ആരൊക്കെയാ പാടുന്നേ? ഇന്ന് കൊറേ പേരുണ്ട്. പേരൊന്നും പറഞ്ഞു വിടല്ലേ? ഇതൊരു പറഞ്ഞു തരുമ്പോഴത്തേക്ക് സൂര്യൻ, ആവണി, ആദിത്യൻ, അനന്യ, തേജസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീഭുവൻ തൽക്കാലം ഒരു 3 പേരെ എടുക്കാം. എന്താ? ശരി, ആ 3 പേരെ എടുക്കാം. ഓക്കെ. ഗാനം വസന്തത്താൽ പ്രേക്ഷക മനം കവർന്ന കുട്ടിക്കുറുമ്പുകളുടെ ഈ കൂട്ടിലേക്ക്, ടോപ്പ് സിംഗറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു ക്യൂട്ടി ഡബ്ല്യൂഡി സോ പ്രസൻസ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, കോ പ്രസന്റഡ് ബൈ രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്, പവേർഡ് ബൈ ഹൈടെക് സാസ്ല ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, ശബരി മാട്രസ് വേൾഡ് കൊട്ടാരക്കര, ഈസ്റ്റേൺ കേരള മാട്രിമോണി, റിക്സോ ഷർട്ട്സ് ആൻഡ് ജീൻസ്, ജോസ്കോ ജ്വല്ലേഴ്സ്, പെപ്സ് മാട്രസ്, സിയറ്റ് ആൻഡ് ശാന്തിഗ്രിഹ, ദേരജിനി പെയിന്റ് റിലീവർ ബാം, പവേർഡ് ബൈ ബാലഭൂമി. കളിയും ചിരിയും പാട്ടും നിറഞ്ഞ ആഘോഷ രാവിൽ താങ്ങും തണലുമായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, എം ജെ അങ്കിൾ, അനുചേച്ചി, സംഗീത മാമാങ്കത്തിലെ മേളപ്പെരുമ, നമ്മുടെ സ്വന്തം ബാൻഡ് വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്, ടോപ്പ് സിംഗറിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. സ്വരമാധുരിയുടെ പുതുഭാവവുമായി പാടാനെത്തുന്നു തേജസ്. വെൽക്കം തേജസ് ഓൺ സ്റ്റേജ്. ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് രവീന്ദ്ര മാസ്റ്റർ സംഗീതം ചെയ്ത്, പി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി, നമ്മുടെ സ്വന്തം ദാസാർ പാടിയ ആറാട്ട് കടവിങ്കൽ എന്ന പാട്ടാണ്. 1993 വെങ്കലം എന്ന സിനിമയിലെ പാട്ടാണിത്. അപ്പോൾ ഈ പാട്ട് വളരെ ഫീലോടുകൂടിയാണ് ദാസാർ പാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ഫീലോടുകൂടി തന്നെ പോയി പാടിയിരുന്നു. ആറാട്ട് കടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ, ആറാട്ടു കടവിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നീരാട്ടിൻ പുലർമങ്ക നീരാട്ടിൻ നിറങ്ങി. നീ എന്നെ കരയിപ്പിക്കും, ഉറപ്പാണ്. നീ ഇത് വികാരഭരിതനാക്കിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് കരേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. കലക്കണം കേട്ടോ മോനെ, കാരണം കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കരുത്. ഇത് സൂപ്പർ
സൂപ്പർ സോങ് ആണ്. വെങ്കലം എന്നുള്ള പടത്തിലല്ലേ? നീ എന്താ ഒരു അന്തം വിട്ട കുന്തം വിഴുങ്ങി? പിന്നെന്നാ കാര്യം പറയൂ. കാരണം ഒരു നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആണോ? എനിക്ക് സംശയമുണ്ട്, വെങ്കലം ആണോ എന്ന്. ആണോ ഇത് രവീന്ദ്ര മാഷ് ആണോ മ്യൂസിക്? ആണോ ആണോ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാത്തിൽ പുലർമങ്ക അരയ്ക്കൊപ്പം വെള്ളത്തിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാട്ടിൽ പുലർ മങ്കമി നീരാട്ടിൽ നിറങ്ങി. കുഴപ്പമില്ല അമ്മാ, സാരില്ല. റെഡി, വൺ ടു, വൺ ടു ത്രീ ഫോർ. Thank you.
കുമാരൻ പൊന്നിൻ തിടം വാക്കുന്നു. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പമെള്ളത്തിൽ പേരാക്കി പുലർമംഗനിറാട്ടിനിറങ്ങി. ആറാട്ടുകടവിങ്കൽ രണ്ട് രീതിയിലുള്ള ഷോണറിലുള്ള പാട്ടുകൾ, അതിമനോഹരം ചേട്ടാ. കണ്ണുകാരു എങ്ങനെ ആരും പാടി കേട്ടിട്ടില്ല, സത്യം ഞാൻ ആരും പാടി കേട്ടിട്ടില്ല കേട്ടോ, ആരും. എനിക്കും പറ്റത്തില്ല ഇങ്ങനെ പാടാൻ, എനിക്ക് ഞാൻ പറഞ്ഞു സത്യം. ഞാൻ ആരും, ഒഫ്കോഴ്സ് അസട്ടം പാടും, പക്ഷേ ഞാൻ വേറെ ആരും പാടി ഞാൻ കേട്ടിട്ടില്ല. ഇത്രയും ഫീലോടുകൂടിയും ഈ പ്രായത്തിലും ഇത്രയും ഒരു ഇതാണ്. ഒന്നുമില്ല മോനെ, ആയുസോടുകൂടി ദൂരെ.
രവീന്ദ്ര മാസ്റ്റർ ഇവിടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചേട്ടൻ വന്ന് കെട്ടിപ്പിടിച്ച പോലെ അദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സ്, എനിക്കറിയാം സംഗീതം ഉള്ളിൽ നിറഞ്ഞുള്ളവരെ അത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൂടെ കൊണ്ടാണ് അദ്ദേഹം ഒരു മഹാനായ സംഗീതജ്ഞനായി. ഒരു സാധാരണ ഒരാളെ കൊണ്ട് ഇങ്ങനെ കമ്പോസ് ചെയ്യാൻ പറ്റില്ല. ദ കോമ്പോസിഷൻ ഈസ് സോ ബ്യൂട്ടിഫുൾ. കാനഡ രാഗത്തിൽ നമ്മൾ എത്ര എത്ര പാട്ടുകൾ കേട്ടിരിക്കുന്നു, ബട്ട് ദിസ് ഇസ് എ ക്ലാസ് അപാർട്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. അതിങ്ങനെ നൊട്ടേറ്റ് ചെയ്ത് എഴുതി വെച്ച ചിന്തകളല്ല, അത് വളരെ സ്വയമേവാഗതം എന്ന് പറഞ്ഞാൽ മൊയ്മി സാർ പറയുന്ന വാക്കാണ് സ്വയമേവാഗതം എന്ന് പറഞ്ഞാൽ സ്പോൺടേനിറ്റിയിൽ വന്നതാണ്, സ്വന്തമായിട്ട് അത് വന്നതാണ്, സ്വയമേ വന്ന കോമ്പോസിഷൻ. നീ പാടിയതിനും ആ സ്വയമേവാഗതം എന്നുള്ള ആ ഒരു ക്യാരക്ടർ, ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നീ പാടിയത് ഒന്നും ഫോഴ്സ്ഡ് ആയിരുന്നില്ല, നാച്ചുറൽ ടാലൻറ്റിൻ്റെ ഗംഗയുടെ ഒഴുക്കായിരുന്നു നിന്റെ പാട്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒന്നല്ല, ഈ ലൗകികമായിട്ടുള്ള ലോകത്തൊന്നല്ല, അതിന് മേളിൽ ഏതോ ഒരു സ്പേസിൽ കൂടെയാണ് ഉള്ള യാത്രയാണ് ഉള്ള പോലെയാണ് അങ്കിള് തോന്നിയത്. ചേട്ടനെ കണ്ണു തന്നെ ഞാനങ്ങനെ അധികം ചേട്ടൻ ഏതെങ്കിലും പാട്ടിന് അങ്ങനെ കണ്ണു നനഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ ഇമോഷണൽ ബീങ് ആണ്. ചേട്ടൻ അത്രത്തോളം ഇമോഷണൽ ബീങ് അല്ല, കുറച്ചും കൂടെ എന്നെക്കാൾ മെച്ചൂരിറ്റി ആണ് ചേട്ടൻ. പക്ഷെ ചേട്ടൻ പോലും, ചേട്ടന് അത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നീ പാടിയത് അത്രയും അതിസുന്ദരം. സൗന്ദര്യത്തിന്റെ എന്താണ് കൈലാസത്തിൽ നീ എത്തിച്ചു. ദാറ്റ് ഇസ് വെരി നൈസ്. ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ഒരു വാക്കും എനിക്ക് പറയുന്നില്ല കണ്ണ, ഒന്നും പറയണ്ട. തേക്കുട്ടൻ തേക്കുട്ടനാണ്, തേക്കുട്ടൻ തേക്കുട്ടനായിട്ട് മുന്നോട്ട് പോകണം. നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ മറ്റുള്ള ഒരാളെയും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. നിന്റേതായിട്ടുള്ള ശൈലിയിൽ നീ പാട്ട് അവതരിപ്പിച്ചു, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ആരാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പമെള്ളത്തിൽ പേരാക്കിൽ പുലർമങ്ക നേരാട്ടി. ഞാൻ ഒന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ ഈ ഈ ഒരു മോം പാടിയതിന് ഞാൻ കമൻറ്റ് പറയില്ല. നോ കമൻസ്, ഐ ഷുഡ് നോട്ട് സേ കമൻസ്. കാരണം എൻ്റെ മനസ്സ് പറയുന്നു നീ അതിന് കമൻറ്റ് പറയരുത്, യു ഷുഡ് നോട്ട് ടെൽ. അത്രയ്ക്ക് അതിനും, കാരണം എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആരും പാടി ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഒരു കമൻറ്റും പറയുന്നില്ല. ഇതിൻ്റെ വിധി, ഇതിൻ്റെ വിധി നിർണയം നമ്മുടെ ലോകം മുഴുവുള്ള സംഗീത പ്രേമികൾ തന്നെ വിലയിരുത്തട്ടെ. ഇത്രയേ ഉള്ളൂ. കൈവിരലിൻ തുമ്പുകളിൽ കൽപ്പന കമൻറ്റ് പറയാൻ വേണ്ടിയേ വന്നില്ല, എനിക്കങ്ങനെ ഇരിക്കാൻ വയ്യ. അത്ര
എനിക്കെന്തോ സത്യമാണ് ശ്രീയേട്ടൻ പറയുന്നത്. അത് ഓരോ ലൈനും ഓരോ വാക്കിൻ്റെ ഫീലും ഓരോ സംഗതിയും അത് ഐ തിങ്ക് ഈവൻ ക്രിയേറ്റർ പോലും ആ കമ്പോസർ പോലും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അത് അത് അങ്ങനെ തോന്നി. ബിക്കോസ് ഇത് ഇതൊരു പ്രവാഹമായിട്ട് വന്നു, അത് ജസ്റ്റ് അങ്ങനെ ചിന്തിച്ചിട്ട് വന്നതല്ല. സോ ഇത് ഒരു ചെറിയ സ്മോൾ ഗോഡാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ അത്ര ഭംഗിയായിട്ട് ഇതെന്ത് പറയാൻ, ജസ്റ്റ് ഇറ്റ്സ് എ ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ജസ്റ്റ് ഒരു പാട്ട് കേൾക്കുന്നത് പോലെയല്ല, അത് എന്തോ അങ്ങനെ എന്തോ ഒരു ലോകത്തിൽ നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. നല്ല ആയുസും നല്ല വോയിസും നല്ല ഓപ്പർച്യൂണിറ്റീസും ഭഗവാൻ തരണം തീർച്ചയായിട്ടും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ടോപ്പ് സിംഗർ, ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇൻ ടോപ്പ് സിംഗർ, നമ്മളിതുവരെ മാർക്കിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ ഇടാറുള്ള മാർക്ക് 10 ഐ ആം ഗോയിങ് ടു റൈറ്റ് 10 out of 10 ടുഡേ. തേക്കോട്ടൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് യു ആർ ഗോയിങ് ടു ബി അവോർഡഡ് എ എക്സ്ട്രീം. മോൻ തന്നെ പൂക്കുറ്റി പറ ഒരു ജോസംഗിൾ പൂക്കുറ്റി അടി. Congratulations, you are awarded a extreme for your excellent rendition. Thank you, sir. ഈ സ്പെഷ്യൽ മൊമെന്റിൽ ജോസ് ഏട്ടനെയാണ് ഓർത്തത്. ആ സൂപ്പർ. എനിക്കറിയാം ജോസ് അണ്ണനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഗിറ്റാർ കൊണ്ട് വെച്ചു കൊടുക്കല്, റിഹേഴ്സലിലാണെങ്കിൽ കൂടെ ഇവിടെയാണെങ്കിൽ കൂടെ, അങ്ങനെ തേക്കുട്ടൻ്റെ എന്താണ് പറയുക ഐഡലാണ് ജോസ് അങ്കിൾ എന്ന് പറയുന്നത്. തേക്കൂട്ടൻ്റെ ഒരു ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ആൻഡ് ഗൈഡാണ് അല്ലേ? ഓരോ സംഗതികൾ എന്നെ ഒന്ന് പാടിപ്പിക്കും, രഹസ്യമായിട്ട് പാടിക്കേപ്പിക്കും. എത്തുന്ന കനവിങ്കൽ ഈ സാധനമൊക്കെ കുറെ കറക്റ്റ് ചെയ്ത് അത് മേക്ക് ഷുവർ ചെയ്യുന്ന എൻ്റെ അടുത്ത് വന്നിട്ടാണ്. അതാണ് ജോസ് അണ്ണൻ മേക്ക് ഷുവർ ചെയ്തപ്പോൾ അത് ടോട്ടലി ഷുവർ ആയിട്ട് ഇവിടെ പാടാൻ പറ്റി. ഞാനും അത് അനുഭവിച്ച പ്ലേ ചെയ്തത്, കാരണം അത് വളരെ ഇമോഷണൽ ആയിരുന്നു. എനിക്ക് തോന്നി ആരുടെയോ ഒരു കൈ അതിനകത്തുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് ഗ്രൂം ചെയ്തവരുടെ കൈ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ കൈ ഉണ്ടെങ്കിൽ പോലും അവൻ പാടണ്ടേ ആ സമയത്ത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഫ്ലോറിൽ വന്നിട്ടും അത് ആ തിങ്സ് ചോദിച്ചിട്ടാണ് പോയതാള്. അതാണ്. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ 10 on 10 ഈ പെർഫോമൻസിന് മാത്രമല്ല റിഹേഴ്സലിൻ്റെ സമയത്ത് ഇവൻ ആ വെള്ളത്തിൽ പാടുന്നത് കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് തോന്നി. ഞാൻ ദാസാറ് പാടിയത് ഞാൻ ഹെഡ്ഫോണിൽ കേട്ടു. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദെൻ ഹി വാസ് ആസ്കിങ് മീ, ഞാൻ വെള്ളത്തിൽ പാടുന്നത് ശരിയല്ലല്ലോ, എങ്ങനെയാ എം ജി സാർ എന്ന് ചോദിച്ചു. അതാണ് അത് ഒരു വലിയ ഒരു ആർട്ടിസ്റ്റ് ആവാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സൈനാണ്. ദാറ്റ് ഇസ് വണ്ടർഫുൾ. ഐ ലവ് ഇറ്റ്. Yeah.